മാന്യ പ്രേക്ഷകർക്ക് മന്ത്ര ടിവിയുടെ അറിഞ്ഞതും മറഞ്ഞതും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ വ്യത്യസ്തവും വിചിത്രവും വൈരുദ്ധ്യാത്മകവുമായ ഒരു വിഷയമാണ്. നാളെ വരെ ശാസ്ത്ര ലോകത്തിനോ വേദാന്ത ലോകത്തിനോ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത മൂന്ന് പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജനനം, ആത്മാവ്, മരണം, ഈ മൂന്ന് പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ജനനം? ജനനം എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ്? എപ്പോഴാണ് ജനിക്കുന്നത്? ജനനം എന്ന് പറയുന്നത് ഒരാൾ ഒരു കുഞ്ഞ് പൂജാതനാവുന്ന സമയമാണ് ജനന സമയം എന്നാണ് വേദാന്ത വിദഗ്ധരും ജ്യോതിഷ പണ്ഡിതന്മാരും അവകാശപ്പെടുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് എന്നതിനെക്കുറിച്ച് ഇന്നും വ്യക്തമായ ചർച്ചയോ വ്യക്തമായ അറിവോ വ്യക്തമായ തീരുമാനങ്ങളോ വ്യക്തമായ തീരുമാനങ്ങളിലെത്താനോ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരു കുഞ്ഞ് പൂജാതനാവുമ്പോൾ അതാണ് ജനന സമയം, അതാണ് ജനനം എന്ന് പറയാൻ കഴിയുക? മറിച്ച് ചിന്തിച്ചൂടെ? പുരുഷ ബീജം സ്ത്രീയുടെ അണ്ടാശയത്തിൽ, സ്ത്രീയുടെ പുരുഷ ബീജവും തമ്മിൽ സംയോജിക്കുന്ന ആ അസുലഭ അപൂർവത്തിൽ അപൂർവമായ നിമിഷമാണ് ജീവൻ തുടിക്കുന്നത്, അല്ലെ ജീവന്റെ അണുക്കൾ, ജീവന്റെ കണങ്ങൾ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ജീവന്റെ കണങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടെ സത്യം, വസ്തുതാപരം? ആ ജീവന്റെ തുടിപ്പ് അതല്ലേ യഥാർത്ഥ ജനന സമയം? അല്ലാതെ പൂജാതനാവുമ്പോഴുള്ളതല്ലോ യഥാർത്ഥത്തിലുള്ള ജനന സമയം. ശരിക്കും ജ്യോതിഷ പണ്ഡിതന്മാർ ജനനം കണ്ടെത്തുന്നത് ജനന സമയം അല്ലെങ്കിൽ കുഞ്ഞ് പൂജാതനാകുന്ന സമയം നോക്കിയായിരിക്കും. ഒരിക്കലും ജനന സമയവും മരണസമയവും കൃത്യമായി ലഭിക്കില്ല എന്നത് സത്യസന്ധമായൊരു വസ്തുതയാണ്. അതുകൊണ്ട് പൂജാതനായ സമയം കൃത്യമായി കിട്ടിയാൽ ആ സമയം വെച്ചുകൊണ്ട് ഒരു നല്ല ജ്യോതിഷ പണ്ഡിതന് അല്ലെങ്കിൽ നല്ല ഒരു വേദാന്ത പണ്ഡിതന് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവന്റെ തുടിപ്പ്, ജീവന്റെ കണങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഉൽപ്പാദിപ്പിച്ച സമയം കണ്ടെത്താനാവും. അങ്ങനെ കണ്ടെത്തിയാൽ തന്നെയും ആദ്യം നിന്ന് ഗണിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ഓർഡറിൽ ഗണിച്ചെടുക്കുന്നത് 60% താഴെ മാത്രമേ വസ്തുതാപരമായിരിക്കൂ എന്നാണ് വേദാന്ത പണ്ഡിതന്മാർ തന്നെ പറയുന്നത്. ആ നിലയിൽ നിലവിലുള്ള വസ്തുതകൾ, അറിവുകൾ വെച്ച് മാത്രമേ നമുക്ക് ജനനത്തെക്കുറിച്ച് ഒരു പ്രവചനം അല്ലെങ്കിൽ ജനനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ കഴിയും. അങ്ങനെ വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ് ഇവിടെ വസ്തുത. അത് കൃത്യമായി അതിന് ഉത്തരം പറയാൻ മനുഷ്യൻ്റെ ബുദ്ധി വൈഭവത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തക്കാലം അത് ഇവിടെ വിടുന്നു. രണ്ടാമത്തേത് ആത്മാവ്. എന്താണ് ആത്മാവ്? ഈ ആത്മാവ് എവിടെ നിന്നാണ് വരുന്നത്? ഈ ആത്മാവ് തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ഇന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണത്. ശാസ്ത്ര ലോകത്തിനോ, നേരത്തെ പറഞ്ഞതുപോലുള്ള വേദാന്ത ലോകത്തിനോ, ജ്യോതിഷ പണ്ഡിത ലോകത്തിനോ ഇതിന് വ്യക്തമായ ഉത്തരം തരാൻ കഴിയില്ല. അത് മനുഷ്യൻ്റെ ബുദ്ധി വൈഭവത്തിനും അപ്പുറത്ത് എവിടെയോ ആണ് അതിൻ്റെ സ്ഥാനം. ആത്മാവ് എന്നും ജീവൻ എന്നും പ്രാണൻ എന്നും ജീവവായു എന്നും പറയുന്ന ആ പ്രതിഭാസം, ആ പ്രതിഭാസത്തെക്കുറിച്ച് ഇന്നും ജ്യോതിഷ ലോകവും ശാസ്ത്ര ലോകവും നരവംശ ലോകവും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ആ ഗവേഷണം എത്രത്തോളം വിജയകരമാകും എന്നതിനെ കുറിച്ച് യാതൊരു ഉറപ്പും ഇപ്പോൾ ആർക്കും പറയാൻ കഴിയുന്നില്ല, ഒരു മേഖലയ്ക്കും പറയാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ആത്മാവ് എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്, അത് നിർവചിക്കാനാവാത്ത മറ്റെന്തോ ആണ് എന്ന അഭിപ്രായത്തിൽ എല്ലാവരും യോജിക്കുന്നു. ആത്മാവ് എന്ന് പറയുന്ന ഒരു അദൃശ്യമായ ഒരു പ്രതിഭാസമാണ്. ഒരിക്കലും അങ്ങനെ ഒരു വസ്തുത ലോകത്തെങ്ങും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് അദൃശ്യമാണ്. അത് സൃഷ്ടി കൊണ്ട്, മനുഷ്യ സൃഷ്ടി കൊണ്ടോ അല്ലെ മനുഷ്യൻ്റെ നിർമ്മിതമായ ശാസ്ത്രപരമായ സൃഷ്ടി കൊണ്ടോ ശാസ്ത്രപരമായ ഉപകരണങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ നാളിതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടും പരീക്ഷണശാലകൾ ഇതിനു വേണ്ടി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ചിലവാക്കിയിട്ടും ആത്മാവ് എന്ന പ്രതിഭാസത്തെ കണ്ടെത്താനോ അത് ഇന്നത്തെ ആധുനിക IT സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വേർതിരിച്ചെടുക്കാനോ വേർതിരിച്ച് കാണാനോ കഴിഞ്ഞിട്ടില്ല. അതും മനുഷ്യ മനസ്സിൻ്റെ മനുഷ്യൻ്റെ ബുദ്ധി വൈഭവത്തിനും അപ്പുറത്ത് എവിടെയോ ആണ് അതിൻ്റെ സ്ഥാനം. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചിന്തിക്കുന്നതും ശരിയാവും എന്ന് തോന്നുന്നില്ല. മൂന്നാമത്തെ പ്രതിഭാസം മരണം. ഇത് മൂന്നും മനുഷ്യനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. മനുഷ്യനെ ചുറ്റും മൂന്ന് ഗ്രഹങ്ങൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന, മനുഷ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് പ്രതിഭാസങ്ങളാണ് ജനനവും ആത്മാവും മരണവും. നമുക്ക് അവസാനത്തെ ഐറ്റത്തിലേക്ക് വരാം. മരണം എന്താണ്? മരണം മരണം എന്നാൽ എന്താണ്? മരണം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരാൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ ശരീരം ചേതന നിർഭരമായ മനുഷ്യ ശരീരം നിശ്ചലമാവുമ്പോഴാണ് നിശ്ചലമാവുന്നത്. മനുഷ്യൻ്റെ ശരീരാവയവങ്ങൾ മുഴുവൻ നിശ്ചലമാവുന്നു. ഹൃദയത്തിൻ്റെ മിടുപ്പ് നിൽക്കുന്നു, അങ്ങനെ ഹൃദയവും നിശ്ചലമാവുന്നു. ഈ സമയത്താണ് മരണം സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഉത്തരം ശാസ്ത്രലോകത്തിനും വേദാന്ത പരിജ്ഞാന ലോകത്തിനും തരാൻ കഴിയുന്നില്ല. എന്തോ ഒന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്, അതിലാർക്കും തർക്കമില്ല. പുറത്തു പോകുന്നത് കൊണ്ടാണല്ലോ ശരീരം നിശ്ചലമായി മണിക്കൂറുകൾ കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് രൂക്ഷമായ ഒരു ഗന്ധം പുറത്തേക്ക് വരുന്നത്. അത് കുറേ കഴിയുമ്പം ചീഞ്ഞഴുകാൻ തുടങ്ങുന്നത് ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ചേതന, ഒരു എന്തോ ഒരു പ്രതിഭാസ വസ്തു, അദൃശ്യമായ ഒരു വസ്തു പുറത്തു പോകുന്നതുകൊണ്ടാണല്ലോ. അതിന് ആത്മാവെന്നോ പ്രാണൻ എന്നോ ജീവാത്മാവെന്നോ ജീവവായു എന്നോ പറയാം. എന്തോ ഒന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്. ആ പുറത്തു പോകുന്നതിനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആത്മാവ് അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ പ്രാണവായു അതിനല്ലെങ്കിൽ ജീവാത്മാവ് എന്നെല്ലാം പറയാം അതിന്. പക്ഷെ അത് എന്താണ്? അത് എവിടെ നിന്നാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വന്നത്, ഇവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് എപ്പോഴാണ് മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞതുപോലെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അണ്ടാശയത്തിൽ പുരുഷ ബീജം കടന്നു ചെല്ലുകയും അവിടെ വെച്ച് സ്ത്രീ ബീജവും തമ്മിലും സ്ത്രീ പുരുഷ ബീജങ്ങൾ തമ്മിലുള്ള സംയോജിക്കുന്ന ആ അസുലഭ നിമിഷം, ആ നിമിഷത്തിലായിരിക്കും ഈ പറയുന്ന ആത്മാവും അവിടേക്ക് കുടിയേറി പടുത്തിട്ടുള്ളത്, അവിടേക്ക് ആവാഹിച്ചിട്ടുള്ളത്. അത് ഇനിയും കണ്ടെത്താനാവാത്ത ഒരു അത്ഭുത പ്രതിഭാസമായി ഇപ്പോഴും നിലനിൽക്കുന്നു. മരണം എന്ന് പറയുന്നത് മരണം സംഭവിക്കുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരണത്തിൻ്റെ അടുത്തേക്ക് ചെന്നേ പറ്റൂ, അല്ലെ മരണം സംഭവിച്ചേ പറ്റൂ. അതിനെ പ്രതിരോധിക്കാൻ ഇതുവരെ നാളിതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ്. അപ്പോൾ ഈ ജനനവും മരണവും ഒരു പ്രതിഭാസമായി ഒരു മനുഷ്യ ബുദ്ധിക്കും മനുഷ്യൻ്റെ ബുദ്ധി വൈഭവത്തിനും അപ്പുറത്തായി നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ഒരിക്കൽ പണ്ഡിതനായ നാരിദർ മഹാപണ്ഡിതനായ സനത് രാജകുമാരനോട് ചോദിച്ചു, മരണം കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതിന് സനത് രാജകുമാരൻ മറുപടി പറഞ്ഞത്, പണ്ഡിതനായ നാരിദരെ, ഈ ചോദ്യം എന്നോട് ചോദിക്കാതിരിക്കുന്നതിന് വേണ്ടി നാരിദർ ചോദിക്കുന്ന എന്തും, എന്നാലാവുന്ന എന്നെ കൊണ്ട് കഴിയുന്ന എന്തും ഞാൻ നാരിദർക്ക് തരാൻ തയ്യാറാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
എപ്പിസോഡിന്റെ പേര് ശ്രദ്ധിക്കുക, ജനനം ആത്മാവും മരണം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ ദിശറുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.